PT7 എന്ന കാട്ടുകൊമ്പനെ പിടികൂടാൻ മൂന്ന് കുങ്കിയാനകളെയാണ് ദൗത്യസംഘം ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നാട് വിറപ്പിച്ച കൊമ്പന്മാർ തന്നെയാണ് കുങ്കിയാനകളായി എത്തുന്നത്. വനംവകുപ്പ് പിടികൂടി പ്രത്യേക പരിശീലനത്തിലൂടെ മെരുക്കിയെടുക്കുന്ന കാട്ടാനകളാണ് കുങ്കിയാനകൾ. ഇത് വരദൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനംവകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി. അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനംവകുപ്പ് പിടികൂടിയത്. ഇത് കോന്നി സുരേന്ദ്രൻ. ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജമ്പാറയിൽ നിന്നും ഒരു വയസ്സുള്ളപ്പോൾ വനംവകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനംവകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരാനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ, ഈ മൂന്ന് പേരുമാണ് PT7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുപിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.